الحمد لله، الحمد لله رب العالمين، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله العلي العظيم. ആദരണീയ രായ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളൊക്കെ പഠിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ, വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിനനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബെ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ഞങ്ങളുടെ ഈ ശ്രമത്തെ നീ സ്വീകരിക്കണമേ റബ്ബെ, അത് വിജയിപ്പിക്കണമേ നാഥ. ഏറ്റവും ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഞങ്ങളൊക്കെ നീ തുണക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ്റെ ഈ പഠന സംരംഭത്തിന് വേണ്ടിയിട്ട് പല രൂപത്തിൽ വൈജ്ഞാനികമായും ശാരീരികമായും സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ശ്രമങ്ങളെ നീ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുകയും മഹത്തരമായ അനുഗ്രഹങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ സദസ്സിന് നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ സൂറത്ത് മറിയം അവിടെ അവസാനിപ്പിച്ചു. സൂറത്ത് മറിയമിൽ വിപുലമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ മതവിശ്വാസികളായ ക്രൈസ്തവ മതത്തിൻ്റെ ആളുകൾ, അവർ എത്തിപ്പെട്ട അവരുടെ വക്രതയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലലാലത്ത്, അവരുടെ വഴികേടിനെ സംബന്ധിച്ച്, എവിടെയാണ് അവർക്ക് പറ്റിയ തെറ്റ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു സൂറത്തായിരുന്നു സൂറത്ത് മറിയം. അതുമാത്രമല്ല, ധാരാളം അമ്പിയാക്കളെ പറഞ്ഞു അതിൽ.
അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ അമ്പിയാക്കൾ എല്ലാവരും എന്ത് പ്രബോധനമാണോ, എന്തൊരു ദൗത്യമാണോ ലോകത്ത് നിർവഹിച്ചത്, അതേ ദൗത്യം തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഏറ്റവും അവസാനം ആ സൂറത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇതിനു മുമ്പ് വഖം മഖ്ലഖ്ന മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, ഇവരുടെ മുമ്പ് എത്രയോ തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ഹൽ തുഹിസ്സു മിൻഹും, അവരുടെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ, അവരെ കാണുന്നുണ്ടോ, ഔ തസ്മഉ ലഹും റിക്സ, അല്ലെങ്കിൽ അവരുടെ നേരിയ എന്തെങ്കിലും ശബ്ദമെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വെച്ചത്. ലോകത്ത് നശിപ്പിക്കപ്പെട്ട ധാരാളം നാഗരികതകളുണ്ട്, തകർന്നടിഞ്ഞുപോയ സംസ്കാരങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില സംസ്കാരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറ അൽ ഫജ്ർ. മിക്കവാറും ആളുകൾക്ക് മനഃപ്പാഠമുള്ള സൂറത്താണ്. അമ്മ ജുസയിലാണ് ഈ സൂറത്ത് വരുന്നത്. 89-ാമത്തെ സൂറത്താണ് ഇത്. അവതരണം നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. മക്കയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അതിശക്തമായ രൂപത്തിൽ അക്രമങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. മക്കയിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ മക്ക മുശ്രിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഷേധം എന്ന് പറയുന്നത് പരലോക നിഷേധമാണ്. ദൈവങ്ങൾ അവർക്ക് കുറേ ഉണ്ട്, കുറേ ദൈവങ്ങളുണ്ട്, ഒന്നിലധികം ദൈവങ്ങളാണ്. പക്ഷേ അവർ ശക്തമായി നിഷേധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരണത്തിന് ശേഷം വീണ്ടും ആളുകളെ പുനരുജ്ജീവിപ്പിക്കുക, എന്നിട്ട് അവിടെ രക്ഷാശിക്ഷകൾ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നോക്കിയിട്ട് അതിന് രക്ഷ നൽകുക, ശിക്ഷ നൽകുക, ഇത് സംഭവിക്കൂല എന്നവർ തീർത്തു പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞു, ഇനി സംഭവിച്ചാൽ തന്നെ ഞങ്ങൾക്കവിടെ ശുപാർശ നൽകുവാൻ, ഷഫാഅത്ത് ചെയ്യുവാൻ ആളുണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസവും വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശക്തമായിട്ട് പരലോകത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ സ്ഥാപിക്കുന്ന ആയത്തുകളാണ് ഈ സൂറത്തിൽ കാണാൻ പറ്റുക. ശക്തമായ രൂപത്തിൽ ഇവർ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്ന സംഗതിയാണ് ആഖിറത്തിലുള്ള വിശ്വാസം. അതിൽ അപകടം പറ്റിയാൽ, അതിൽ അബദ്ധങ്ങൾ പണഞ്ഞാൽ, അതിപ്പെട്ടാണ് ഈ ഷഫായത്തൊക്കെ അമിതമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അബദ്ധങ്ങളാണ്. ആഖിറവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അയാളുടെ ജീവിതത്തിൽ മൊത്തം അബദ്ധങ്ങളായിരിക്കും ഉണ്ടാകുക. കാരണം എന്ത് തോന്നിയാസം ചെയ്യും, കാരണം എന്നെ രക്ഷപ്പെടുത്താൻ അവിടെ ആളുണ്ടെന്നാണ്. ഇനി രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് വിശ്വാസം അല്ലെങ്കിൽ പിന്നെ പറയാനുമില്ല, എന്തും ചെയ്യും. നമ്മളൊക്കെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നാളെ പടച്ചൻ്റെ അടുത്ത് എന്ത് പറയും എന്ന് ചോദിക്കാറുണ്ടല്ലോ. ആ ബോധമില്ലാത്തവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ശക്തമായിട്ട് ഇത് മനുഷ്യൻ്റെ മനസ്സിൽ സ്ഥാപിക്കണം. കാരണം നമ്മളൊരു കാണാത്തൊരു സംഗതിയാണ്, ഗൈബാണത്, ആർക്കും അറിയില്ല. ഏതെങ്കിലും ഭൗതികമായ സാമഗ്രികൾ വെച്ച് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും കഴിയില്ല. പിന്നെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് ഉണ്ടാവും പരലോകം എന്ന് നമ്മെ ധരിപ്പിക്കാൻ പറ്റിയ ദൃഷ്ടാന്തങ്ങൾ, അത് അള്ളാഹു ഇടക്കിടക്ക് പറയും. ഈ സൂറത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കാര്യമായിട്ട് അതാണ്, പരലോക വിശ്വാസം. മരണാനന്തര ജീവിതത്തിൽ ആളുകളൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിട്ട് അവിടെ രക്ഷാശിക്ഷകൾ ഉണ്ടാവും എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് കാര്യമായിട്ട് ശ്രമിക്കുന്നത്. അതിൽ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളെ ആണയിട്ടുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഈ സൂറത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അൽ ഫജ്ർ എന്നാണ്. ആ പേര് വന്നതെങ്ങനെ എന്ന് നമുക്കറിയാം, ഒന്നാമത്തെ ആയത്ത് തന്നെ വൽ ഫജ്ർ എന്നാണ്. വൽ ഫജ്ർ, ആ വൽ ഫജ്ർ വാവ് എന്ന വാവുൽ കസമാണ്, സത്യം ചെയ്ത് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ശപഥം ചെയ്യുന്നതിൻ്റെ വാവാണത്, ആണ, ആണയിടുക. വൽ ഫജ്ർ, ഫജ്ർ ആണ, പ്രഭാതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ പ്രഭാതം എന്നുള്ള വാക്ക് തന്നെയാണ് ഈ സൂറത്തിനെ പേരാക്കി നിശ്ചയിച്ചിരിക്കുക, അൽ ഫജ്ർ. അപ്പോൾ ഈ സൂറത്തിലെ കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ, നമുക്ക് രണ്ട് ക്ലാസ് കൊണ്ട് ഇത് തീർക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അതിൽ ആദ്യ ഭാഗത്തെ ആയത്തുകൾ ഒരു ശപഥം രൂപത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്യുന്ന രൂപത്തിലാണ് അള്ളാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ ആഷ് വശ്ശഫ്ഇ വൽ വതർ വല്ലൈലി ഇദാ യസർ. ഈ പറഞ്ഞ നാല് ആയത്തുകളും സത്യം ചെയ്യല, വാവ് എന്ന് കാണാം. വൽ ഫജ്ർ വലയാലിൻ അഷർ വശ്ശഫ്ഇ വൽ വതർ വല്ലൈലി ഇദാ യസർ ഒക്കെ വാവ് കാണാം. ആ വാവ് ആൻഡ് നമ്മൾ പറയുന്ന അതല്ലത്,
മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാവുൽ കസമാണ് എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്യുകയാണ്, ആണയിടുകയാണ്. വൽ ഫജർ, ഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്, വൽ ഫജർ പ്രഭാതമാണ് സത്യം. അള്ളാഹു പറയുന്നു വൽ ഫജർ പ്രഭാതമാണ് സത്യം. വ ലയാലിൻ ആഷർ, ലയിൽ എന്നുള്ള വാക്കിൻ്റെ ജംഉ ബഹുവചനമാണ് ലയാൽ, രാവുകൾ. അഷർ എന്ന് പറഞ്ഞാൽ പത്താണ്, പത്ത് രാവുകളാണ് സത്യം. വ ഷഫ്ഇ വൽ വതർ, ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്, വതർ എന്ന് പറഞ്ഞാൽ ഒറ്റയുമാണ്. വ ഷഫ്ഇ വൽ വതർ, ഇരട്ടയാണ് ഒറ്റയാണ് എന്ന് പറഞ്ഞാൽ ഇരട്ടയും ഒറ്റയുമാണ്. വല്ലൈലി ഇദാ യസർ, ലൈൽ കൊണ്ട് പറയുന്നു രാവാണ്, ഇദാ യസർ അത് പിന്നിടുമ്പോൾ. നാല് കാര്യങ്ങളെയാണ് ഇവിടെ ആണയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഫജർ, ലൈൽ, ഈ രണ്ട് കാര്യങ്ങളിലാണ് ഊന്നലുള്ളത്. അപ്പോൾ വൽ ഫജർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രഭാതമാണ് സത്യം. പ്രഭാതം നമുക്കറിയാം വലിയ ഒരു അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണത്. നമുക്കിപ്പോൾ എന്താ നേരം വെളുക്കല്ലേ എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പടച്ചറബാണ് ഈ പ്രഭാതത്തിൻ്റെ പ്രകാശം, അത് നമുക്ക് കൊണ്ടുവന്നു തരുന്നത്. അള്ളാഹു അത് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെ നീങ്ങുന്നു എന്ന് വെച്ചാൽ അത് കുറച്ച് ഘടകങ്ങളുണ്ട്. രാവ് പകൽ എന്നുള്ള സംഗതി, പ്രഭാതം ഉണ്ടാവുക, രാത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഘടകങ്ങൾ അതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഭൂമിയാണ്, അതുപോലെ മറ്റൊന്ന് സൂര്യനാണ്, വേറൊന്ന് ചന്ദ്രനാണ്. ഇത് മൂന്നും ഇതിൽ പറയുന്നുണ്ട്, ഘട്ടങ്ങൾ വരും. ആ മൂന്നിനെ പറ്റി പേര് വരെ പറയുന്നില്ല, പക്ഷേ ആ മൂന്നും ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രതിഭാസങ്ങൾ നടക്കുന്നത്. പ്രഭാതം ഉണ്ടാവണമെങ്കിൽ ഭൂമി, അതിൻ്റെ റൊട്ടേഷൻ, അത് സൂര്യൻ്റെ നേരേക്ക് വരുമ്പോഴാണ് പ്രഭാതം സംഭവിക്കുക. സൂര്യൻ അഭിമുഖമായി വരുന്ന സ്ഥലത്തേക്ക് പ്രഭാതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യത്തുന്ന സ്ഥലത്തേക്ക് പ്രഭാതം ഇങ്ങനെ അങ്ങനെ വന്നിട്ട് സൂര്യൻ നേരെ തലക്ക് മുകളിലെത്തുന്നു, പിന്നെ അതിങ്ങനെ പിന്നെ പടിഞ്ഞാറോട്ട് മാറുന്നു, ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ആദ്യം കിഴക്ക് പ്രഭാതം. അപ്പോൾ ഈ പ്രഭാതം ഉണ്ടാവണമെങ്കിൽ ഭൂമിയുണ്ട്, സൂര്യനുണ്ട്. പിന്നെ ലയാലിൻ അഷർ പറയുന്നുണ്ട് രാവുകൾ. ആ രാവുകളിൽ നിലാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാനുണ്ട്, അവിടെ ഉണ്ടാവണമെങ്കിൽ ചന്ദ്രൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. ഈ മൂന്ന് ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കുക, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഇത് വളരെ വ്യവസ്ഥാപിതമായി കറക്റ്റ് ഓർഡറിൽ ചലിക്കണം, മാറാൻ പാടില്ല. അതിൻ്റെ അകലം കൃത്യമായിരിക്കണം, അതിൻ്റെ ചലനത്തിൻ്റെ വേഗത ഉണ്ടല്ലോ, സ്പീഡ് കറക്റ്റ് ആയിരിക്കണം. ആ സ്പീഡ് തോന്നിയ പോലെ കുറച്ചിങ്ങോട്ട് കുറഞ്ഞു പോയി നമ്മുടെ വണ്ടിയൊക്കെ ആകുമ്പോഴൊന്നും ആകാൻ പറ്റൂല. അത് വളരെ കറക്റ്റ് ആയിരിക്കും. ഇത് വളരെ കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായി യുക്തിഭദ്രമായി സംവിധാനിച്ച അള്ളാഹു അവനിലേക്കുള്ള കഴിവാണ് കാണിക്കുന്നത്. വൽ ഫജിർ വ ലയാലിൻ ആഷർ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലയാലിൻ ആഷർ എന്നാണ്, പത്ത് രാവുകൾ. ഈ പറഞ്ഞ നാല് ആയത്തുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിരവധിയായ വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആദ്യം മനസ്സിലാക്കി വെക്കുക. ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിൽ വശഫി വൽ വത്തിർ എന്ന് പറഞ്ഞ ഒറ്റ ആയത്തുണ്ടല്ലോ, ഇരട്ടയാണ് ഒറ്റയാണ്. അതിനെ സംബന്ധിച്ച് തന്നെ 36 തരത്തിൽപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ധാരാളം, എന്താണ് ഇത് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് കൃത്യമായൊരു വിശദീകരണം ഇതിൽ വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ പിന്നെ വേറെ ആരും വ്യാഖ്യാനിക്കാൻ നിൽക്കില്ല, അത് സ്വീകരിക്കും. അപ്പോൾ വരാത്തതുകൊണ്ട് പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആവാം വിശുദ്ധ ഖുർആന്റെ നസ്സിനെതിരല്ലാത്ത വ്യാഖ്യാനങ്ങൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്ക്, വൽ ഫജർ പ്രഭാതമാണ് സത്യം, വ ലയാലിൻ ആഷർ പത്ത് രാവുകളാണ് സത്യം. ഇതിനെ സംബന്ധിച്ച് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഏതാണ് ഈ പത്ത് രാവ്? ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ്. കുറേ റിപ്പോർട്ടുകൾ അങ്ങനെ കാണാം. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അതിലാണ് നടക്കുക. അപ്പൊ ആ ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് മൗലാന സയ്യിദ് അബുല്ല മൗദൂദി റഹിമഹുല്ല, അദ്ദേഹം തൻ്റെ തഫ്സീറിൽ പറയുന്നത് ഈ പത്ത് രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസത്തിലെയും പത്തു വീതമുള്ള രാവുകളാണ്. ആ വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇതിലെ ആദ്യ 3 പത്ത് ഉണ്ടാവുമല്ലോ, ഒരു മാസത്തിലെ 3 പത്തുകൾ. ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറയുന്നത് അത് ചന്ദ്രൻ ഒരു നഖചീന്ത് പോലെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട്
ഇങ്ങനെ ക്രമേണ വലുതായി വലുതായി വരുന്നു, പകുതി വലുപ്പവും പിന്നിടുന്നു. 10 ദിവസം കൊണ്ട് പകുതിയിലധികം വലുപ്പമായി മാറുന്നു. രണ്ടാമത്തെ 10 എന്ന് പറയുമ്പോൾ മിക്കവാറും ആ 10 ദിവസങ്ങളിൽ രാത്രിയിൽ ഏറെ നേരവും വെളിച്ചമുണ്ടാവും, നിലാവുണ്ടാവും. കാരണം അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചന്ദ്രനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ പൂർണ്ണ ഇതൊക്കെ എത്തിയിട്ടുള്ള രാവുകൾ നല്ല വെളിച്ചമുണ്ടാവും. അവസാനത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ വീണ്ടും ചന്ദ്രൻ ക്ഷയിക്കുകയാണ്. അതിൻ്റെ പിന്നെ ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുക. അന്ന് ആ സമയത്ത് കാര്യമായിട്ട് ചന്ദ്രൻ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ കാര്യമായിട്ട് രാത്രിയുടെ ഭൂരിഭാഗവും ചന്ദ്രൻ അപ്രത്യക്ഷമായിരിക്കും. ഇങ്ങനെയുള്ള 3 സന്ദർഭങ്ങൾ, ആ 3 നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വലയാലിൻ ആഷിർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. 10 രാവുകളാണ്, വേറെ ഉണ്ടാവും, അള്ളാഹു ആലം എന്താന്നുള്ളത്. വലയാലിൻ ആഷിർ വശ്ഷഫ്ഇ വൽവത്ർ. പിന്നെ പറയുന്നത് ഷഫ്ഇ വത്ർ, രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ, പക്ഷെ ഒറ്റ ആയത്തിൽ, ഇരട്ടയും ഒറ്റയുമാണ്. ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്. ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും ജോഡികളാണെന്നാണ് പറയുന്നത്. സൗജൈൻ അല്ലേ, അള്ളാഹു പറയുന്നുണ്ട് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹു, എല്ലാത്തിനെയും ഇണകളാക്കി സൃഷ്ടിച്ചവൻ, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ ഏതാ ഒറ്റയായിട്ടുള്ളത്? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചില മുഫസ്സിറുകൾ പറയുന്നു ഇതിൽ ഷഫ്ഇ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികളുമാണ്, വത്ർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനമുണ്ട്. വേറെ ചില വ്യാഖ്യാനമുള്ള ഇങ്ങനെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ലയാലിൻ ആഷിർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലെ 10 ആണെന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അവരുടെ വാദം അല്ലെങ്കിൽ അതനുസരിച്ച് പറയുന്നത് മുഫസ്സിറുകൾ പറയുന്നത് ഷഫ്ഇ എന്ന് പറഞ്ഞാൽ യോമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10 ബലിപെരുന്നാളുടെ ദിവസമാണ്. വത്ർ എന്ന് പറഞ്ഞാൽ അറഫ ദിവസം 9 എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ 36 അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഒറ്റയാണ്, ഇരട്ടയാണ്. വശ്ഷഫ്ഇ വൽവത്ർ. വല്ലൈലി ഇദാ യസർ, ആദ്യം മാസത്തിലെ വ്യത്യസ്ത ദിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ ഓരോ ദിവസത്തിലും വ്യത്യാസമുണ്ട് ചന്ദ്രൻ്റെ അവസ്ഥയിൽ. പിന്നെ വല്ലൈൽ, രാത്രിയാണ്. ഇദാ യസർ, അത് പിന്നിടുമ്പോൾ, രാത്രി പിന്നിട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ രാത്രിയുടെ നീക്കം അത് പോയി കഴിഞ്ഞിട്ട് പ്രഭാതം വരിക, വെളിച്ചം വരിക. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ, 4 ആയത്തുകളായിട്ട് ശരിക്കും 5 എണ്ണം എന്ന് പറയാം, അല്ലെങ്കിൽ ഒറ്റയും ഇരട്ടയും എന്നുള്ള ഒറ്റ ആക്കിയിട്ട് 4 എണ്ണം പറയാം. കാര്യങ്ങളെ പിടിച്ചാണ് ഇടുക. ഫജ്ർ, ലയാലിൻ ആഷർ, വശ്ഷഫ്ഇ വൽവത്ർ, വല്ലൈലി ഇദാ യസർ. ഈ 4 കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, വളരെ വ്യവസ്ഥാപിതമായിട്ട് നേരത്തെ പറഞ്ഞ പ്രതിഭാസങ്ങളുണ്ടല്ലോ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, കൃത്യമായിട്ട് നടക്കണം. തോന്നിയ പോലല്ല, അതിൻ്റെ അകലം കൃത്യമായിരിക്കണം, അതിൻ്റെ പോകുന്ന ഓർബിറ്റ്, അതിൻ്റെ ഭ്രമണപഥം കൃത്യമായിരിക്കണം, അത് കറങ്ങുന്നതിൻ്റെ സ്പീഡ് വളരെ കറക്റ്റ് ആയിരിക്കും, എല്ലാം കൃത്യമായിരിക്കണം. എങ്കിലേ ഇത് കൃത്യമായിട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർദ്ധരാത്രി പെട്ടെന്നാണ് സൂര്യൻ ഉദിച്ചൂടുക, പെട്ടെന്ന് നമ്മൾ ഇതാ പിന്നെ നട്ടുച്ചക്ക് അങ്ങോട്ട് സൂര്യൻ അസ്തമിക്കുക, ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ, സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാതിരിക്കാൻ താനെ സംഭവിക്കില്ലല്ലോ എന്ന് പറയല്ല, അള്ളാഹു കൃത്യമായിട്ട് അതിനെ വ്യവസ്ഥ നിശ്ചയിച്ച് നടത്തുന്നത് കൊണ്ടാണ്. ഇനി മനസ്സിലാക്കി വെച്ചോ, അവിടെ തർക്കം എന്താന്ന് ചോദിച്ചാൽ, ഈ ആയത്തുകൾ അവതരിപ്പിക്കുമ്പോഴുള്ള തർക്കം എന്താന്ന് ചോദിച്ചാൽ, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണാനന്തരം ഒരു ജീവിതമില്ല, ഈ ലോകത്ത് എന്താ വേണ്ടെച്ച് ചെയ്തോ, ഇൻ ഹുവ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹിയ, ഈ ദുനിയാവിൽ ജീവിക്കുക മരിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല, ഇതിൽ എന്തും ചെയ്യാം, ഇതാണ് അവരുടെ വാദം. അള്ളാഹു പറഞ്ഞു അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാ ചോദ്യം. പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ ഉള്ളത് കാണുന്നുണ്ടോ? വളരെ യുക്തിഭദ്രമായിട്ട്, വ്യവസ്ഥാപിതമായിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രാപഞ്ചികമായ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മുഴുവനും അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സംവിധാനിച്ചു വെച്ച അള്ളാഹുവിന് മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ചു, സൂര്യനും ഗോളവും ചന്ദ്രനും ഒക്കെ എന്തോ ആയിക്കോട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എന്താ അവസ്ഥ? വളരെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അതിൻ്റെ വേഗത നിശ്ചയിച്ചു, ഓർബിറ്റ് നിശ്ചയിച്ചു, സഞ്ചാരപഥങ്ങൾ, ഭ്രമണപഥങ്ങളൊക്കെ നിശ്ചയിച്ചു, വളരെ കൃത്യമാണ്, അതുകൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ സന്തോഷഭരിതവും സമാധാനത്തോടുകൂടിയും ആയിത്തീരണമെങ്കിൽ ചില നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ്
ആ നിയമങ്ങൾ ലംഘിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ നിയമങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നത്. അതിലേക്കാണ് സൂചന കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, നോക്ക്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹജർ. ആ കാര്യങ്ങൾ പിടിച്ച് ചോദിച്ചതിന് ശേഷം പറയാണ്, ഹൽ ഫീ ദാലിക ഖസം. ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ആണോ എന്നൊക്കെ പറയാം. ഈസ് ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസം, ഖസം എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ വാവുൽ ഖസം നമ്മൾ പറയില്ലേ, സത്യത്തിൻ്റെ ശപഥം, അതിനാണ് ഖസം എന്ന് പറയുക. ശപഥം അല്ലെങ്കിൽ സത്യം ചെയ്യുക. ഹൽ ഫീ ദാലിക ഖസമുൻ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സത്യമായിട്ട് ഇത് പോരെ, ശപഥം ചെയ്യലിന് ഇത് പോരെ. ആർക്ക്? ലി ദി ഹിജർ. ലി ദി ആർക്ക്? ലി ദി, ദി എന്ന് പറഞ്ഞാൽ ഉള്ള, ദു എന്നുള്ള വാക്കുന്ന ദി വരുന്നത്. അതുപോലെ ലി ദി എന്നാവാൻ കാരണം എന്താ വെച്ചാൽ ലാമ് വന്നുകൊണ്ടാ. ലാമ് ജറിൻ്റെ ഹെർഫാണ്, അത് ലാമ് വന്നുകൊണ്ട് പിന്നെ വരുന്നത് ദീ എന്നുള്ളത് ദീനാവുക, ദൂ എന്നുള്ളത് ദീനായി മാറി. ലി ദീ ഹിജർ. ഹിജർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്, വിവേകം. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ സത്യമുണ്ടോ, അതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇതിൽ സത്യമുണ്ട് എന്ന് പറയാം. സത്യമുണ്ടോ എന്നുള്ള ചോദ്യമാവാം, അല്ലെങ്കിൽ സത്യമുണ്ട് എന്ന് സ്ഥാപിക്കലാവാം. എന്ന് ഏതിലാ സത്യം ഉണ്ടോ എന്ന് ചോദിച്ചത്? നേരത്തെ പറഞ്ഞ ഫജർ, ലയാലി നാഷർ, ഷഫ്ഇ വൽവത്തർ, വല്ലൈലി ഇദാ യസർ. ചോദിക്കുകയാണ്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ. ബുദ്ധിയുള്ള, അകക്കാമ്പുള്ള, വിവേകമുള്ള മനുഷ്യന് സത്യമായിട്ട് ഇതുപോരെ എന്നാണ് ചോദ്യം. വേറെന്താ വേണ്ടത്? അപ്പം നമ്മൾ ഇത് മനസ്സിലാവണമെങ്കിൽ നേരത്തെയുള്ള പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാവണം. തർക്കം നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മരണാനന്തരം മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുക, എന്നിട്ട് രക്ഷാശിക്ഷകൾ നൽകുക, ഇത് സംഭവിക്കൂല എന്ന് പറയുന്ന ആളുകളോടുള്ള ചോദ്യമാണ്. അല്ല മനുഷ്യൻ, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ പ്രപഞ്ചമഖിലും വളരെ വ്യവസ്ഥാപിതമായി യുക്തിപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ച് സൃഷ്ടിച്ച് നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് മനുഷ്യ ജീവിതം എങ്ങനെയോ ആയിക്കോട്ടെ എന്ന് പറയാൻ കഴിയുമോ? ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ പോരെ എന്നാണ് ചോദ്യം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൽ ഫജർ, വലയാലിൻ ആഷർ, വശ്ഷഫ്ഇ വൽവത്തർ, വല്ലൈലി ഇദാ യസർ. ഈ പ്രപഞ്ചത്തിലെ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന രാവും പകലും, സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ വളരെ കൃത്യമായിട്ട് പടച്ചറബിൻ്റെ ഒരു നിർണിതമായ വ്യവസ്ഥ അനുസരിച്ചാണ് നടക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിനും അല്ലാഹു റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റൂട്ടിലൂടെ പോകാവൂ. പക്ഷേ റൂട്ട് മാറിയും സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ചന്ദ്രനും സൂര്യനും ഭൂമിക്കൊന്നും അത് കൊടുത്തിട്ടില്ല, മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു മനുഷ്യനോട്, നീ പോവേണ്ട റൂട്ട്, നിന്റെ ഓർബിറ്റ് ഇതാണ്. പക്ഷേ ഓർബിറ്റ് മാറിപ്പോയാൽ വമ്പിച്ച നാശങ്ങൾ ദുനിയാവിലുണ്ടാവും. എന്ന് മാത്രമല്ല, ആ നാശം ഉണ്ടാക്കിയതിൻ്റെ ഫലം നീ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. ഇതാ പറഞ്ഞത്. അതിലുള്ള പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാണ് കാണിച്ചു. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ എന്നിട്ട് പറയുന്നുണ്ട്. നോക്ക്, ഇനി നോക്കിക്കോ, ഈ പ്രപഞ്ചികമായ ദൃഷ്ടാന്തം പറഞ്ഞതിന് ശേഷം മാനവിക ചരിത്രത്തിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്, കേട്ടോളൂ. ഇതാ പറയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ്. ഇനി ഈ പറഞ്ഞതിന് തെളിവ് കൊടുക്കുക. എന്താ പറയുന്നത് നോക്കണേ. പരലോകത്തെ രക്ഷാശിക്ഷകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ, അങ്ങനെ സംഗതിയേ ഇല്ല എന്ന് പറയുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിനും ചില നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും വെക്കാൻ സാധ്യമല്ല എന്നോ? എന്നിട്ട് ആ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും പാലിക്കാതെ അത് തള്ളിക്കളയുന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതില്ലെന്നോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇതാ ചരിത്രത്തിൽ ചില പാഠങ്ങളുണ്ട്. ഒന്നാമത് പറയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് എന്നാണ്. നീ കണ്ടോ, അലം തറ കൈഫ ഫഅല റബ്ബുക, എങ്ങനെയാണ് നിന്റെ റബ്ബ് പ്രവർത്തിച്ചതെന്ന്, ചെയ്തതെന്ന്. ബി ആദ് ആരോട്? ആദിനെ കൊണ്ട്, ആദ് വർഗത്തെ കൊണ്ട് എങ്ങനെയാണ് നിന്റെ റബ്ബ് പ്രവർത്തിച്ചത് എന്ന് നീ കണ്ടില്ലേ? ആരാ ആദ് എന്ന് കുറച്ചുകൂടി വിശദമായി പറയാണ്. ഇറമ ദാത്തിൽ ഇമാദ്. ഏതാ ആദ്? ഇറം
എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിൻ്റെ ഒരു പേരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറമ ദാത്തിൽ ഇമാദ്, അവരുടെ സവിശേഷത, ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ദാത്തുൽ ഇമാദാണ്. ഇമാദ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ വലിയ തൂണുകളാണ്, കോളംസ്, പില്ലറുകൾ, വലിയ തൂണുകൾ. ആ വലിയ കോളങ്ങളുടെ, തൂണുകളുടെ ഉടയവരായ ദാത്ത്, നേരത്തെ ദീ എന്ന് പറഞ്ഞില്ലേ, ദാത്ത്, ദാത്തിൽ ഇമാദ്, തൂണുകളുടെ ഉടയവരായ ഇറം ഗോത്രത്തെ. എന്താ ചോദ്യം? അലം ചറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ആദ് വർഗത്തെ എന്താണ് നിന്റെ റബ്ബ് ചെയ്തതെന്ന് നീ കണ്ടില്ലേ? ഏതാ ആദ്? ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകളുടെ ഉടയവരായ ഇറം ഗോത്രത്തെ. അല്ലത്തീലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അല്ലത്തീലം യുഖ്ലഖ്, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ലം യുഖ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, പടക്കപ്പെട്ടിട്ടില്ല. മിസ്ലുഹ, ഇതുപോലുള്ള ഒരു ജനത, ഏതുപോലെ? ആദിനെ പോലെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല അല്ലാഹു. ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, ഒരു നാട്ടിലും. സൃഷ്ടിച്ച റബ്ബിനെ പറയുന്നത്, സകലത്തിനെയും സൃഷ്ടിച്ച റബ്ബ് പറയാണ്, ഇതുപോലെ തൊന്നിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ലം യുഖ്ല, പടക്കപ്പെട്ടിട്ടില്ല. ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, മൂന്ന് ആയത്തുകൾ ആയതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ, സൂറത്ത് അൽ അഅ്റാഫിലുണ്ട്, അശ്വഅറയിലുണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ പിന്നെ വിശുദ്ധ ഖുർആൻ ആദ് വർഗത്തെ, സമൂദ് വർഗത്തെ ഒക്കെ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ആദ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നേരത്തെ സൂറത്തുൽ അഅ്റാഫിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ടാവും. ആദ് വർഗം എന്ന് പറയുന്നത്, അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ സാം, ആ സാമിൻ്റെ പുത്രൻ ഇറം, ഇങ്ങനെ വന്നിട്ട് ആണ് ആദിലേക്ക് എത്തുന്നത്. ഈ ആദ് വർഗം, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, വലിയ കായിക ശേഷിയുള്ള, ഭയങ്കരമായ ശാരീരിക ശേഷിയുള്ള വലിയ ഒരു വിഭാഗമാണ്. അതാണ് ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് എന്ന് പറഞ്ഞത്. ഭയങ്കരമായ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് അവരുടെ, അതിനെ മറികടക്കാൻ ആരും ഉണ്ടായില്ല. ആജാന ബാഹുക്കളായ മനുഷ്യരാണ്, ജയന്റ്, രാക്ഷസീയമായ രൂപം, ഭയങ്കരമായ മനുഷ്യന്മാർ. അതിനെ പറ്റിയിട്ടാണ് ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്. മാത്രമല്ല, അത് മാത്രമല്ല പറയുന്നത്, അവരെ സംബന്ധിച്ച് വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവർക്ക് അല്ലാഹു ബസ്ത, ഭയങ്കരമായ ശാരീരികമായ പിന്നെ കഴിവ് നൽകിയിട്ടുണ്ട് അല്ലാഹു. അതുമാത്രമല്ല, അവർ വെല്ലുവിളിക്കാറുണ്ടായിരുന്നു, ഞങ്ങളെ വെല്ലാൻ ആരുണ്ട് എന്ന് അവരെ ചോദിക്കാറുണ്ടായിരുന്നു. രണ്ടാമത്, അവരിലേക്ക് വന്ന പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അത് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹൂദ് നബി, എല്ലാ പ്രവാചകൻ, എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. ഇവരിലേക്ക് വന്ന പ്രവാചകനായിരുന്നു ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട്, ഒരു പ്രത്യേക സവിശേഷതയായിട്ട്, അവരുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതയായിട്ട് അള്ളാഹു എടുത്തു പറയുന്നത്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ദാത്തുൽ ഇമാദ്, അവരുടെ നിർമ്മാണ വൈദഗ്ധ്യമാണ്. ധാരാളം കഴിവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈജിപ്ഷ്യൻ നാഗരികത പറയുമ്പോൾ നമ്മൾ പിരമിഡുകൾ എന്ന് പെട്ടെന്ന് പറയും, പിരമിഡുകൾ എന്ന് പറയും. അതുപോലെ ആദിനെ പറ്റി പറയുമ്പോൾ വളരെ സവിശേഷമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് പില്ലറുകളാണ്, ഭയങ്കരമായ തൂണുകൾ. ആ തൂണുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, കോളംസിലൂടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കൾച്ചർ ആദ്യം സൃഷ്ടിച്ച ലോകത്ത് ഇവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കുക മാത്രം, ഇത് എന്തിനാണ് ഇവരുണ്ടാക്കിയെന്ന് വെച്ചാൽ, അനാവശ്യമായിട്ടാണ്. മനുഷ്യൻ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കുകയല്ല, പൊങ്ങച്ചത്തിന് വേണ്ടി ഒരു വീട് ഉണ്ടാക്കുക. എല്ലാ സ്ഥലത്തും ഒരു വീടൊന്നുമല്ല, ഒരുത്തനെ തന്നെ കുറേ സ്ഥലത്തുണ്ടാവും. അതെന്തിനാ വെച്ചാൽ ഷോ ഓഫാണ്, ആളുകളെ കാണിക്കുക, പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ചില ആളുകൾ നമ്മുടെ ഒരു ഉപകാരമില്ലാത്ത അങ്ങനത്തെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ആൾക്കാരുണ്ടാക്കുക, സ്മാരകങ്ങൾ നിർമ്മിക്കുക, ഇടില്ലേ ഈ പിന്നെ പ്രതിമകൾ ഉണ്ടാക്കുക. ഒരു മനുഷ്യൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആർക്കാണ് ഉപകാരമുള്ളത്? ആ ഉണ്ടാക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ട്? അയാൾക്ക് ഏതായാലും ഉപകാരമില്ല. മാത്രമല്ല, ആ പ്രതിമ ഒരു മനുഷ്യന് പോലും എന്തെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഗതി അല്ലത്, കോടികൾ ചെലവാക്കിയിട്ടുണ്ടാക്കുക. അതുപോലെ സ്മാരകങ്ങൾ ഉണ്ടാക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അവരെ ചോദ്യം സൂറ അൽ അശ്വറയിൽ അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതബ്നൂന ബികുല്ലി റിയഇൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, എന്ത്, അതബ്നൂന ബികുല്ലി റിയഇൻ, നിങ്ങൾ ഉണ്ടാക്കുകയാണോ, ബികുല്ലി റിയഇൻ ആയത്തൻ തഅബസുൻ, വെറുതെ എടുത്തു പറയാൻ വേണ്ടിയിട്ട്,
അല്ലെങ്കിൽ പൊങ്ങച്ചം കാട്ടാനായിട്ട് നിങ്ങൾ എല്ലാ കുന്നിൻ മുകളിലും സ്മാരക സൗധങ്ങൾ ഉണ്ടാക്കുകയാണോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, വതത്തഖിദൂന മസ്വാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന വീടൊക്കെ കണ്ടാൽ തോന്നുക എന്താണെന്നറിയോ, നിങ്ങൾക്ക് എക്കാലവും പാർക്കാൻ എന്ന പോലെ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ പടുത്തുകയാണല്ലോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക, ഭയങ്കരമായ എല്ലാ വഴിവക്കിലും എല്ലാ സ്ഥലങ്ങളിലും കുന്നിൻ ചരിവുകളിലും വീടുകൾ ഉണ്ടാക്കുക, ഇതവരുടെ രീതിയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ എന്താ, ഒരു നബി വന്നിട്ട് പുരണ്ടാക്കണതിനെ പറ്റി പറയാൻ പറ്റുമോ? ഒരു നബി വന്നിട്ട് പറയേണ്ടത് നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ അല്ലേ, ദിക്ര്, അതല്ല ഈ നബി പറഞ്ഞത്. വിശുദ്ധൂടം പരിചയപ്പെടുത്ത പ്രവാചകന്മാർ ശരിക്കും നോക്കണം. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞ കാരണം പ്രവാചകന്മാർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ദിക്റും ദുആയും മാത്രമല്ലത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ മേഖല ഇടപെടുന്ന സംഗതിയാ, അതിലൊന്നും ഒഴിച്ചു നിർത്താനില്ല. രാഷ്ട്രീയത്തിൽ എന്ത് വേണം, വീടുണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ട്, എല്ലാം പറയും ഇസ്ലാം. അതൊക്കെ നമ്മളെ സ്വന്തം ഇഷ്ടമല്ലേ എന്നാരും ചോദിക്കരുത്. സാമ്പത്തിക രംഗമൊക്കെ പറയും. ഇവരോട് ചോദിച്ചത്, ഹൂദ് നബി ചോദിച്ചത് ഇതാണ്. ഈ ചോദിച്ച ചോദ്യം അവിടെ, അതബ്നൂ നബിക്കുൽ ലിരിഇൻ തഅബസൂൻ, വെറുതെ എല്ലാ കുന്നിൻ ചെരുവിൽ നിങ്ങൾ എന്താ ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്നത്? നിങ്ങൾ ആളുകളെ കാണിക്കാൻ വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് സ്മാരക സൗധങ്ങൾ പണിയുകയാണോ എന്നൊക്കെ അവരോട് ചോദിച്ചു. കെട്ടിട നിർമ്മാണത്തിൽ ഇടപെട്ടു പ്രവാചകൻ, അങ്ങനെ ഉണ്ടാക്കരുത്. നോക്കുകൾ, അതാണ് ഇസ്ലാം. അള്ളാഹു അയച്ച പ്രവാചകന്മാരുടെ പ്രത്യേകത അതാണ്. ഓരോ കാലത്തും ആ സമൂഹമകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യത്തെ എടുത്തു പറയും. നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാ ജാതി ദൂഷ്യങ്ങളുണ്ട്, അപ്പം എല്ലാം പറയേണ്ടി വരും. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സകല കാര്യങ്ങളെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദൂഷ്യങ്ങളെയും പറ്റി പറഞ്ഞു, പറയാത്ത മേഖല ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രവാചകൻ ചോദിച്ചപ്പോൾ അവരുടെ ഭയങ്കര ശക്തമായിട്ട് അവർ വിലക്കുകയും പ്രവാചകനെതിരിൽ തിരിയുകയും ഒക്കെ ചെയ്തു. അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അശ്വറയിൽ പറയുന്നുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഈ ആദ് വർഗത്തെ നശിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അവരല്ലാഹു നശിപ്പിച്ചത്, അത് സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹസൂമ ഫതറൽ ഖൗമ ഫീഹാ സറഅ കഅന്നഹും അഇജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാലഹും മിൻ ബാഖിയ എന്ന് സൂറ അൽ ഹാഖിൽ ചോദിക്കുന്നുണ്ട്. വ അമ്മാ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ ഹുസൂമ. ഏഴ് പകലും, സബ്അ ലയാൽ ഏഴ് രാവുകളും എട്ട് പകലും നീണ്ടു നിന്ന ഒരു കൊടുങ്കാറ്റ്, ടൊർണാഡോ, ഭയങ്കരമായ രൂക്ഷമായ ഒരു കാറ്റ്, ആ കാറ്റയച്ചിട്ടാണ് ഇവരെ നശിപ്പിച്ചത്. ആദ് വർഗത്തെ എന്താ നശിപ്പിക്കപ്പെടാൻ കാരണം? പരലോകത്തെ നിഷേധിച്ചു, പ്രവാചകനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല, ഞങ്ങൾ വീടുണ്ടാക്കി എന്തോ ചെയ്യും, നീ ആരാ പറയാൻ, ഈ ദുനിയാവിൽ ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യും, ഞങ്ങളെ ചോദിക്കാൻ, ഞങ്ങളെ വെല്ലാൻ ആരുമില്ല എന്നാ പറഞ്ഞ് പടച്ചുറപ്പ് കൊടുത്ത എല്ലാവിധ അനുഗ്രഹങ്ങളെയും പുച്ഛത്തോട് തള്ളിക്കളഞ്ഞവർ, അവർക്ക് നശിപ്പിക്കപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അവരെ സംബന്ധിച്ച് വെക്ക, അന്നഹും അഇജാസു നഖ്ലിൻ ഖാവിയ, അവരങ്ങനെ കടപുഴകി വീണ ഈത്തപ്പന പോലെ കിടക്കുക എന്നാണ് പറഞ്ഞത്. മരിച്ചു കിടക്കുന്നതിന് വേണ്ടിയിട്ട് പറയാ, പന പോലെ കിടക്കുക, ഭയങ്കര മനുഷ്യന്മാരല്ലേ. കഅന്നഹും അഇജാസു നഖ്ലിൻ ഖാവിയ, അതാണ് ആദ് വർഗം. ഇന്ന് അവരെ സംബന്ധിച്ച് അവർ താമസിച്ചിരുന്ന സ്ഥലം അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അറുബുഉൽ ഖാലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത്, യമൻ്റെ ഒക്കെ ബോർഡറായിട്ട് വരും, യമൻ്റെ ഒമാൻ്റെ ഒക്കെ ബോർഡറായിട്ട് അറുബുഉൽ ഖാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ റുബുൽ ഖാലി എന്ന് പറഞ്ഞാൽ അറബി വാക്കിനർത്ഥം ദ എം ടി ക്വാർട്ടർ എന്നാണ്, ഒഴിഞ്ഞ ഒരു മൂല, എം ടി ക്വാർട്ടർ, റുബുഉൽ ഖാലി. ആരും മൂലയുടെ വിജനമായ മരുഭൂമിയാണ്, എക്സ്കവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ പരിമിതികളുണ്ടെന്ന് മാത്രം. അവിടെയായിരുന്നു ഈ സിറ്റി, ദ ലോസ്റ്റ് സിറ്റി എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ട ആ പട്ടണം ഈ സ്ഥലത്തായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വലിയ ഭീമാകാരമായ തൂണുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഇതായിരുന്നു ആദ് വർഗത്തിൻ്റെ റുബുഉൽ ഖാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം നിരീക്ഷണങ്ങളും പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് പറയുന്നത് സമൂദ് വർഗത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ചോദിക്കണം, അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒരുപക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നാഗരികതകൾ പഠിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ പഠനത്തിൽ, ഹിസ്റ്ററിയുടെ പഠനത്തിൽ സിവിലൈസേഷൻ ഒരു പ്രത്യേകമായ വിഭാഗമാണ്. ആ പറയുന്ന സിവിലൈസേഷനിൽ കാര്യമായിട്ട് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സൈന്ധവ നാഗരികത, ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞിട്ട്
ചൈനയുടെ ഹൊയാങ്കോ നദിയുമായി ബന്ധം ചൈനീസ് സിവിലൈസേഷനെ പറ്റി നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിലെ നൈൽ നദീതട സംസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്തുണ്ടായിരുന്ന മെസപ്പൊട്ടോമിയൻ കൾച്ചറിനെ സംബന്ധിച്ച് പഠിക്കുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട നാഗരികതകളുണ്ട്. ഓരോ നാഗരികതകൾക്കും അതിൻ്റെതായ സവിശേഷതകളും പഠിക്കുന്നുണ്ട്. ചിലതൊക്കെ അത്ഭുതകരമാണ്. എന്തൊരു രസാലേ, അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇത്ര വലിയ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇവരെ സംബന്ധിച്ച് പറയുന്നത് ഖുർആൻ പറയുന്ന മൂന്ന് കൾച്ചറാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആയതാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഇത് സൗദി ഇവരുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ആയത്. രണ്ടാമത് പറയുന്നത് സമൂദാണ്. വസമൂദല്ലദീന ജാബു സഹ്റ ബിൽവാദ്. ഒരൊറ്റ ആയത്താണ് സമൂദിനെ സംബന്ധിച്ച് ഈ സൂറത്തിൽ പറഞ്ഞത്. സൂറത്തു ഷുഅറയിൽ വേറെ ഉണ്ട്, അല്ല അഅറാഫിലൊക്കെ വേറെ ഉണ്ട്. ഏരാ സമൂദ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആയതാണ് വസമൂദല്ലദീന ജാബു അസ്സഹ്റ ബിൽവാദ്. ജാബ എന്ന് പറഞ്ഞാൽ കൊത്തിയുണ്ടാക്കുക, കാർവിങ് തുരക്കുക എന്നൊക്കെ പറയാം. ജാബു സഹ്റ ബിൽ വാദ്, വാദ് എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വാദ് എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ സ്ഥലം ഹിജറാണ്, അൽ ഹിജർ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഇവർ പാറ തുരന്നുണ്ടാക്കിയ, പാറ തുരക്കുന്നവരായ സമൂദിനെയും എന്തു ചെയ്തു എന്ന് കണ്ടില്ലേ. വസമൂദല്ലദീന, വസമൂദ എന്ന് പറഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് എന്ന് ചോദിച്ചോട്ട് ആ ചോദ്യമൊക്കെ വിട്ടതാ. അതിവിടെ ബാക്കി വാ എന്ന് പറഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി സമൂദ് എന്ന് മനസ്സിലാക്കണം. എന്താ വസമൂദല്ലദീന ജാബു സഹ്റ ബിൽവാദ്, ആ ഹിജ്റിൽ താഴ്വരയിൽ പാറകൾ തുരന്നുണ്ടാക്കിയ സമൂദ് ഗോത്രത്തെയും നിന്റെ റബ്ബ് എന്താണ് ചെയ്തതെന്ന് കണ്ടില്ലേന്നാണ് ചോദ്യം. രണ്ടാമത്തെ വിഭാഗമാണത്. ഒന്നാമത്തെവരെ പറ്റി ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞു. ഇവരെ പറ്റിയിട്ട് ജാബു സഹർ, പാറകൾ തുരക്കുക. നമ്മളും പാറ തുരക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തുരക്കുന്നത് ചെറിയ പീസാക്കിയിട്ട് കൊണ്ടുവരിക ചെയ്യുക, അല്ലേ, ബോളറായിട്ടോ അല്ലെങ്കിൽ ചെറിയ വ്യത്യസ്ത സൈസിലുള്ള മെറ്റലുകളായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതുണ്ടാക്കി അതൊക്കെ ഒരു കൂട്ടി വെച്ച് നമ്മൾ വീട് വേറെ ഉണ്ടാക്കുക ചെയ്ത്. ഇവരങ്ങനെയല്ല, പാറൻ്റെ ഉള്ളിൽ തന്നെ വീടുണ്ടാക്കുകയാണ്. അവിടുന്ന് സാധനമൊക്കെ എടുത്തിട്ട് ഒഴിവാക്കുക, അങ്ങോട്ട് കയറി കൂടുകയാണ്. നമ്മളത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് വേറെ വെച്ചുണ്ടാക്കുക ചെയ്യുന്നത്. ഇവരവിടെ നിന്ന് ഇട്ട് മാറ്റിയിട്ട് അതാണ് നേരത്തെ ചിത്രം കാണിച്ചത് ഇവിടെ. വസമൂദല്ലദീന ജാബു സഹ്റ ബിൽവാദ്, പാറ തുരന്നിട്ട് വീടുകൾ, വലിയ പാറകൾ അത് തുരന്നിട്ട് വീടുണ്ടാക്കുക. അപ്പം അങ്ങനെ തുരന്ന് ഇപ്പം നമ്മൾ തുരക്കാൻ പല ജാതി യന്ത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് എളുപ്പമായി വരിക. കുറച്ച് മുമ്പ് ഈ ടെക്നോളജി ഇല്ലാത്തതിന് മുമ്പ് പാറ ആർക്കും വേണ്ടില്ലേ, അല്ലേ, ഒന്നായിട്ട് അവിടെ കിടക്കുകയും ആരും മെനക്കെടാനാവില്ല, പാറയെന്നാട് പറഞ്ഞ് ഒഴിവാക്കും. ഇപ്പം പാറ വേറെ ഉപകാരമുള്ളതാണ്, മുമ്പ് തുരക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മനുഷ്യർ ഈ പാറ തുരക്കാനുള്ള സംവിധാനം കണ്ടു. പാറ തുരന്നിട്ട് അവർക്ക് സുഖകരമായി ജീവിക്കാൻ പറ്റിയ വീടുകൾ അവരുണ്ടാക്കി. ആ ചിത്രങ്ങൾ അവിടെ കാണിച്ചത് ജാബു സഹ്റ ബിൽവാദ്. ആരാത്? സമൂദ്. അവരെ പറ്റി എന്താ, ആരാ അവർക്ക് വന്ന പ്രവാചകനാണ്? സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമൂദ് വർഗം ഭയങ്കര ഫ്ലറിഷ്ടാണ്. ഈ പറയുന്നൊക്കെ നല്ല സമ്പന്നമായ എല്ലാ കഴിവുകളും ആർജിച്ച സംസ്കാരങ്ങളാണ്, മനസ്സിലാക്കണം. ആ കാലത്ത് അവരെ വെല്ലാൻ ആരുമില്ല. അവര് ഈ ഒരു വലിയ കഴിവ്, ടെക്നോളജി, അവർ അന്നത്തെ ഒരു കഴിവ് ഇവർ ആർജിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ അവരോട് പറഞ്ഞൊന്നും അവർ കേട്ടില്ല. ഒന്ന് പ്രവാചകൻ ചോദ്യം ചെയ്ത് ഇവരുടെ ഈ നിർമ്മാണത്തെ തന്നെയാണ്. ഒരു കാര്യമില്ലാതെ പൊങ്ങച്ചത്തിന് വേണ്ടി വീടുണ്ടാക്കുകയാണ്, എല്ലാ സ്ഥലത്തിലും വഴിവെക്കൾ നിങ്ങൾ ഉണ്ടാക്കുകയാണോ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇബാദത്ത് ചെയ്യണം, ഇതൊക്കെ ഉണ്ടാക്കി ഈ ഫ്ലറിഷ്ടായ ഈ പറഞ്ഞ പിന്നെ സമ്പന്നമായ സംസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതത്രയും ശിർക്കിൻ്റെ സംസ്കാരങ്ങളാണ്. പടച്ചറബ് അംഗീകരിക്കുക, എന്താണെന്നറിയോ, ഇവർക്ക് പരലോകം അംഗീകരിച്ചാൽ ഇതുണ്ടാക്കാൻ കഴിയില്ല, പൊങ്ങച്ചത്തിന് അറുതി വരുത്തേണ്ടി വരും. അതുകൊണ്ട് വേറെ കുറേ ദേവതകളാ, അതൊക്കെ ചിത്രങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇവരുണ്ടാക്കി വെച്ച കെട്ടിടങ്ങളുടെ മുകളിൽ പലതരത്തിൽപ്പെട്ട ദേവതകളൊക്കെ ഉണ്ട് ഇവർക്ക്. ഈ സമൂദ് വർഗം സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ധിക്കരിച്ചു, മാത്രമല്ല വെല്ലുവിളിച്ചു, നീ അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള പ്രവാചകനാണ്, ഒരു ഞങ്ങൾ പറയുന്ന ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരണം, അത് കൊണ്ടുവന്നാൽ ഞങ്ങളെല്ലാവരും വിശ്വസിക്കും, ഉറപ്പു പറഞ്ഞു. എന്താ ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ, പാറ അവിടെ ഒരു പാറയുള്ള പ്രദേശമാണ്, അതുകൊണ്ട് ഈ പാറ തുറന്നിട്ട് ഒരു ഒട്ടകം വരണം. ഒട്ടകം സാധാരണ വേറെ ഏതൊരു ഒട്ടകത്തിന് കൊണ്ടുവരില്ല, നോക്കി നിൽക്കെ പാറയിൽ നിന്ന് പാറ പിളർന്നിട്ട് ഒരു ഒട്ടകം പുറത്തേക്ക് വരണം. സാലിഹ് നബി ചോദിച്ചു, ദൃഷ്ടാന്തം കണ്ടാൽ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും, ഉറപ്പല്ലേ? താക്കീതും കൊടുത്തു, ദൃഷ്ടാന്തം അള്ളാഹു പ്രത്യക്ഷപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്ത വിഷയമാണ്, ഒരു ദൃഷ്ടാന്തം ആയത്ത് അള്ളാഹു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തമാശക്ക് ആയത്ത് കൊടുക്കുന്ന പരിപാടി ഇല്ല. ആയത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ദൃഷ്ടാന്തം കണ്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, അത്
കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ കാര്യം അവസാനത്തേതായിരിക്കും. ആ രൂപത്തിൽ ഇവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തം കൊടുത്തു, ആ സമൂഹം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആദ്യത്തിൽ ഈ ഒട്ടകത്തിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അള്ളാഹു അത് കൂടെ പറഞ്ഞു കൊടുത്തു, സ്വാലി നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയത്ത് വേറെ ഒരൊറ്റ ആൾക്കും അവിടെ പ്രവേശനമില്ല. ഏത് ആളുടെ ഭൂമിയിലും ഇത് വിളഞ്ഞ് പിന്നെ മേഞ്ഞ് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും തടയാൻ പറ്റൂല. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പൊ ഇവർക്ക് ഇതിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. ഒട്ടകം കാണുകയും ചെയ്ത് വരികയും ചെയ്ത് ഇവരുടെ വിശ്വാസിയായല്ല, ഇവരുടെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. ചോദിച്ചു വരും, വലിയൊരു ശല്യമായല്ലോ ഈ സ്വാലിഹിൻ്റെ ഒരു ഒട്ടം കൊണ്ട് മനുഷ്യൻ ഒക്കെ മറന്നുപോയൊരു പടച്ചറബ് കൊടുത്ത നേർക്കുനേരെ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തത്തെ പച്ചയിൽ തള്ളിക്കളഞ്ഞവര് ഒരു പറഞ്ഞു, ഇതിന് കൊല്ലാൻ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? فقال لكم رسول الله ناقة الله وسقياها فكذبوه فأقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. അവരുടെ കൂട്ടത്തിലെ മഹാദൗർഭകനായ ഒരു മനുഷ്യൻ, ഇതിം ബഅസ അഷ്കാഹ, ഒരു തെമ്മാടി മുന്നോട്ട് വന്നു, ഞാൻ കൊല്ലാം, നിങ്ങളൊക്കെ മാറി, ഒരൊട്ടകത്തെ കൊല്ല എത്ര പണിയുണ്ടോ, വന്നിട്ട് അറുത്തു കളഞ്ഞു. ഫഅഖറൂഹ, സ്വാലിഹ് നബി പറഞ്ഞു, നാഖത്തല്ലാഹ് കരുതിക്കോ, അള്ളാഹിന്റെ ഒട്ടകത്ത് നാഖത്തല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. വസുഖിയാഹ, അതിന്റെ പാനസ്ഥലത്തെയും അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഫകദബൂഹു ഫഅഖറൂഹ, അവര് പ്രവാചകനെ തള്ളിക്കളഞ്ഞ് ഒട്ടകത്തെ അറുത്തു. പിന്നെ കൃത്യമായ 3 ദിവസം വാണി കൊടുത്തു, അവർക്ക് ആ സമൂഹം നിശേഷം നശിപ്പിക്കപ്പെട്ടു. സാഇഖ, ഭയങ്കരമായൊരു പ്രകമ്പനം, ഒരു ഘോര ശബ്ദം എന്ന് പറയുന്നുണ്ട്. എല്ലാവരും പിന്നെ കമിഴ്ന്നടിച്ച് വീണു എന്ന് ഖുർആൻ അതിനെപ്പറ്റി പറയുന്നു. എവിടെ പോയി അവരുന്നാ? ഇവിടെ പറയുന്ന ആരോടാണെന്നറിയോ? മക്കയിലെ മുശ്രിക്കൾ പരലോകത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അവരോട് ആദ്യം പറയാ, അവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ആദ്യം പറഞ്ഞത് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാ. ചന്ദ്രനും സൂര്യനും ഭൂമിയുമൊക്കെ വ്യവസ്ഥാപിതമായി ചലിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രാപ്പകലുകൾ മാറി വരുന്നതൊക്കെ പോരെ ദൃഷ്ടാന്തമായിട്ട്? പാരത്രി ജീവിതം ഉണ്ടെന്ന് തെളിയിക്കാൻ അത് പോരെ എന്ന് ചോദിച്ചു. ഇനി വേണമെങ്കിൽ ഇതാ കേട്ടോ, മനുഷ്യരുടെ നാഗരികതയുടെ ചരിത്രം, മാനവിക ചരിത്രത്തിലെ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് വ സമൂദ അല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. മൂന്നാമത്തേത് വ ഫിർഔന ദിൽ ഔതാദ്. ഫിർഔൻ ഒരു ഗോത്രമല്ലത്, ഒരാളാ, ഒരു വംശത്തലവനാണ് ഫിർഔന, വംശപ്പേരാണ് ഫിർഔന. ദിൽ ഔതാദ്, യഥാ ദിൽ ഔതാദ, അവരുടെ പ്രത്യേകത, അവരുടെ സവിശേഷത ഔതാദാണ്. വത്ത് എന്നുള്ള വാക്കിന്റെ ജമാണ് ഔതാദ്, ആണികൾ, കീലങ്ങൾ എന്നൊക്കെയാ. ഔതാദിന്റെ ഉടയവനായ, ആണികളുടെ ഉടയവനായ ഫിർഔനെയും എങ്ങനെയാണ് നിന്റെ റബ്ബ് ചെയ്തതെന്ന് കണ്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക എന്നുള്ള വാക്ക് ഇവിടേക്ക് ബാധകമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ഫിർഔന ദിൽ ഔതാദ്, ആണികളുടെ ഉടയവനായ ഫിർഔനെ എങ്ങനെയാണ്, എന്താണ് നിന്റെ റബ്ബ് ചെയ്തതെന്ന് കണ്ടില്ലേ? മൂന്നാമത്തെ വിഭാഗം ആരാ ഫിർഔന്റെ? നമുക്കറിയാലോ, ലോകം കണ്ടതിൽ വെച്ച് വലിയൊരു സ്വേച്ഛാധിപതിയാണ് അയാൾ. പറയണേ അന റബ്ബുക്കുമുൽ അല, അങ്ങനെ പറയാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം, അവിടെ എന്നെ വെല്ലാൻ ഏത് ദൈവമാണുള്ളതെന്ന് പരസ്യം ചോദിക്കുക. ഈജിപ്തിലെ സകല നദികളുമൊക്കെ എൻ്റെ കാൽക്കീഴിലല്ലേ ഒഴുകുന്നത്. അന റബ്ബുക്കുമുൽ അല, എന്നെ വെല്ലാൻ ആരുണ്ട്? ഒരു ദൈവവും ഇല്ല, ഞാനാണ് നിങ്ങളുടെ എല്ലാ പരമമായ ദൈവമെന്ന് വെല്ലുവിളിച്ച കടുത്ത സ്വേച്ഛാധിപതി. ഭയങ്കരമായ ക്രൂരത. ആ രാജ്യത്ത് ഒരു നീതി എന്ന് പറഞ്ഞ സംഗതിയില്ല. മൂപ്പരന്നെ നീതിപീഠം, അയാളെന്നെ പോലീസ്, അയാൾ എന്താ വിചാരിക്കുന്നത് കൽപ്പിക്കുന്നത് അതവിടെ നടക്കും. അയാളുടെ കയ്യിൽ ഭയങ്കരമായ സൈന്യമുണ്ടായത് ദിൽ ഔതാദ്, ആണികളുടെ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഒന്ന് ഇമാദാണ് തൂണുകൾ, അവരുടെ നിർമ്മാണം ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തതും അവരുടെ നിർമ്മാണമാണ്. ഇവിടെ ദിൽ ഔതാദ് എന്ന് പറഞ്ഞ ആണികൾ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് ഫിർഔനിന്റെ സൈനിക ശക്തിയാണെന്ന് പറയുന്നു. സൈനിക ശക്തി, നന്നായിട്ട് സുശിക്ഷിതരായ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാർ, ഒരു ആർമി ഇവർക്കുണ്ടായിരുന്നു, ഭയങ്കരമായ സൈന്യം. അതുകൊണ്ട് ആരും അയാൾക്കിതിൽ കളിക്കൂല, പട്ടാളത്തെ പേടിച്ചിട്ട്. ചില നാടുകൾ അങ്ങനെ ഉണ്ടല്ലോ, ഭയങ്കര പട്ടാള ശക്തിയാ, പട്ടാളം പറയുന്നത് വേറൊന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ അടക്കി ഭരിച്ചു കളയും.
ഭയങ്കരമായ സൈനിക ശക്തിയാണെന്ന്. വേറൊരു അഭിപ്രായമുള്ളത് ഈജിപ്തിലെ നാഗരികതയുടെ ഏറ്റവും സവിശേഷമായ പിരമിഡുകൾ, അതാണ് കുറ്റികൾ എന്നുള്ള വാക്ക്. ഔത്താദ് എന്നുള്ള കുറ്റികൾ, ആണികൾ, കീലങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഇതിൽ ഔത്താദ് എന്ന ഈ പിരമിഡുകളാണ് സൂചിപ്പിക്കുന്നത് പറയാം. ഏതാണെങ്കിലും ഓക്കെയാണ്, സവിശേഷതയാണ് അവരുടെ. നമുക്കറിയാം ഈജിപ്തിലെ പിരമിഡുകൾ അല്ലേ, കാലത്തെ വെല്ലിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിൽക്കുകയാണുള്ള ആ സാധനം. അന്ന് ഇത്രമാത്രം ഗണിതശാസ്ത്രം പഠിച്ചിട്ട് അതിൻ്റെ സകലമാന പിന്നെ കണക്കുകൾ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ, വലിയ വലിയ പാറക്കല്ലുകൾ വെച്ചിട്ട് ഇത്ര ഉയരത്തിലേക്ക് കെട്ടിപ്പൊക്കാൻ എങ്ങനെ കഴിഞ്ഞു ഇവർക്ക്? അത്ഭുതകരമാണ്. ഈ മൂന്ന് സമൂഹങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ അവരെ വെല്ലാൻ ഒരാളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നും അവരുടെ കാലത്ത് അവരുണ്ടാക്കിയ നിർമ്മിതിയെ വെല്ലാൻ ആരുമില്ല എന്നുള്ള ചോദ്യ, ആരുമില്ല. അങ്ങനെയുള്ളവരൊക്കെ എവിടെ പോയി? അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ സാതിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് വ സമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് വ ഫിർഔന ദിൽ ഔതാദ്. എന്താ അവർ ചെയ്തത്? അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവരുടെ നാടുകളിലെല്ലാം അവർ അതിക്രമം പ്രവർത്തിച്ചു. തഗ അതിരുവിട്ട് പ്രവർത്തിച്ചു, അതിക്രമം പ്രവർത്തിച്ചു, ധിക്കാരം പ്രവർത്തിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ് എന്ന് മാത്രമല്ല, അക്സറ അവർ അധികരിപ്പിച്ചു, വ്യാപിപ്പിച്ചു, വല്ലാതെ കൂട്ടി വർദ്ധിപ്പിച്ചു. ഫീഹ അവിടങ്ങളിലെല്ലാം, ആ നാടുകളിലെല്ലാം, അവർക്ക് സ്വാധീനമുള്ള നാടുകളിലൊക്കെ അവർ വ്യാപിപ്പിച്ചു, അധികരിപ്പിച്ചു. അൽ ഫസാദ് നാശം, ഫസാദ് എന്ന് പറഞ്ഞാൽ നാശമാണ് എല്ലാ അർത്ഥത്തിൽ. നാശം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നാശം, മനുഷ്യൻ്റെ സാംസ്കാരിക നാശം, അവരുടെ ധാർമ്മികതയുടെ അധപതനം, എല്ലാ മേഖലയിലും അധപതനം. ഫഅക്സറു ഫീഹൽ ഫസാദ്, ഇവരുടെ കുറ്റപത്രം അള്ളാഹു പറയുന്നത്. എന്താ ചെയ്തത് എന്ന് വെച്ചിട്ട് പറയാ, ആദിനെ സമൂദിനെ ഫിർഔൻ എന്ത് ചെയ്തു കണ്ടില്ലേ? അവരെന്താ ചെയ്തത്? അവരുടെ കുറ്റപത്രം വായിക്കുകയാണ്. ഒന്ന്, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, എല്ലാ അവരുടെ കീഴിലുള്ള നാടുകളിൽ അത്രയും അവർ അതിക്രമം പ്രവർത്തിച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ്, സകലമാന തിന്മകളും അല്ലെങ്കിൽ നാശവും അവിടെ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയായിരിക്കും നോക്ക്, ഫിറൗൻ ചെയ്തറിയില്ലേ? അവിടെയുള്ള ആളുകളെ രണ്ട് വിഭാഗമായിട്ട്, വ്യത്യസ്തമായ കക്ഷികളായി ഭിന്നിച്ചു. വംശീയത, വംശീയത, കോപ്റ്റിക് വംശം അല്ലേ, ബനു ഇസ്രായേലിനെ വളരെ നീചരായി കണ്ടു, അടിമകളെ പോലെ പെരുമാറി. അവർക്ക് ജീവിക്കാൻ വരെയുള്ള അവകാശമില്ല അവിടെ, ആൺമക്കളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. കടുത്ത വംശം, നീതിയില്ല അവിടെ ഒരു രാജ്യം. ആലോചിച്ച് നോക്കുകൾ, അള്ളാഹു വലിയ കഴിവ് നൽകിയ, വമ്പിച്ച സൈനിക ശക്തി നൽകിയ ഒരു രാജ്യത്തെ ഭരണാധികാരി കടുത്ത അനീതി അവിടെ പ്രവർത്തിച്ചു. ഒരു നീതിയുമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈകാലുകൾ ഛേദിച്ചു കളയുക. വിശ്വാസ സ്വാതന്ത്ര്യമല്ല. ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മൂസാ നബിയുടെ മുമ്പിൽ അവിടെ ആ കൊട്ടാരത്തിൽ വന്നു ചേർന്ന ആ സാഹിറുകളെ മുഴുവൻ രണ്ട് കൈകാലുകളൊക്കെ വിപരീത ദിശയിൽ ഛേദിച്ചത്, കുരിശിലേറ്റിയത്. കടുത്ത ഫിർഔൻ, കടുത്ത ധിക്കാരിയായ ഫിർഔൻ, ആ ഫിർഔന്റെ നാശം. അക്സറു ഫീഹൽ ഫസാദ്. അപ്പുറത്തതിന് മുമ്പ് ആദ് വർഗം അള്ളാഹു നൽകിയ ഭയങ്കരമായ ആചാനബാഹുക്കളായ മനുഷ്യന്മാർ, നല്ല കഴിവുണ്ട്, പക്ഷേ അവിടെ അക്രമം പ്രവർത്തിച്ചു. കടുത്ത പിന്നെ ബത്തഷ്തും ജബ്ബാരീൻ അള്ളാഹു പറയുന്നുണ്ട്. ആളുകളോട് വളരെ ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത്. സമൂദ് ഗോത്രം അങ്ങനെ തന്നെ വളരെ ക്രൂരമായ രൂപത്തിൽ പ്രവാചകന്മാരോടൊക്കെ പെരുമാറി. അവരെ അള്ളാഹു ശിക്ഷിച്ചു. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്ക്, നമ്മൾ കാണുന്നുണ്ടല്ലോ കുറേ ആളുകൾ, ഫിറൗനൊന്നും പിന്നെ ഫിറൗനൊക്കെ വെച്ച് നോക്കുമ്പോഴൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഇവരെ ആയതിനെ പറ്റി നോക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും നോക്കൂല. ആയതിൻ്റെ ഒരു കൈകൊണ്ട് ഇങ്ങനെ തോണ്ടിയാൽ പോകുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ ഉണ്ടാവുക. ഒരു ചെറിയ വിരൽ ഇങ്ങനെ തട്ടിയാൽ മതിയാവും. പിന്നെ സമൂദ് ഗോത്രം നിർമ്മിച്ച അതിൻ്റെ അത്ത ആജാതി നിർമ്മാണം നിർത്താൻ ഇവർക്ക് കഴിയില്ല. എന്നിട്ട് ഇവരുണ്ടാക്കുന്ന ഫസാദ് നോക്ക്, തഗൗ അല്ലദീന തഗൗ ഫിൽ ബിലാദ്, പലതരത്തിൽപ്പെട്ട അക്രമം. ആലോചിച്ച് നോക്കുകൾ, സാംസ്കാരിക രംഗങ്ങളെടുത്ത് പോകുക, വളരെ വൃത്തികെട്ട വൃത്തികേടുകൾ, സവർഗരതി പോലെ, പലതരത്തിൽപ്പെട്ട ലൈംഗികതയുടെ കുത്തഴിഞ്ഞ ലൈംഗികത, കുത്തഴിഞ്ഞ ലൈംഗികത നിർബാധം പ്രചരിപ്പിക്കുന്നു. സാമ്പത്തിക രംഗത്ത് കടുത്ത അക്രമങ്ങൾ, അനീതികൾ, തട്ടിപ്പുകൾ നിരന്തരമായിട്ട്, കടുത്ത നീതി, നമ്മളെ പറ്റിച്ചിട്ട്, നമ്മളെ നേർക്കുനേരെ വഞ്ചിപ്പിച്ചിട്ട്, പല രൂപത്തിലുള്ള വഞ്ചനകൾ മോഹിപ്പിച്ച് വഞ്ചിക്കുന്ന ഏർപ്പാടുകൾ,
നീതിയുടെ കാര്യം പറയാനില്ല. കടുത്ത നീതി ചെയ്തുകൊണ്ടിരിക്കുന്നു. കടുത്ത നീതി 15 അംഗങ്ങളിലൊരു ഒരു സഭയിൽ, അതിലെ 13 ആളുകളും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ പണി ചെയ്യരുത്, ഞാൻ ചെയ്യും എന്ന് പറയുക. നിങ്ങളാരാ ചോദിക്കാൻ? രക്ഷാസമിതിയുടെ പ്രമേയം നമ്മൾ കണ്ടില്ലേ? കടുത്ത നീതി, രാഷ്ട്രീയ രംഗത്ത് അനീതി, സാമ്പത്തിക രംഗത്ത് അനീതി, ധാർമ്മിക രംഗത്ത് അനീതി, സകല മേഖലകളിലും അനീതി. അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ്. ഫസാദ് വ്യാപിപ്പിക്കുക, നാട്ടിലാകെ കുഴപ്പങ്ങൾ വ്യാപിപ്പിക്കുന്ന ഏർപ്പാടുകൾ നിരന്തരമായിട്ട്. ഫഅക്സറു ഫീഹൽ ഫസാദ്, എന്താ ചെയ്തെന്നറിയോ? ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത് അദാബ്. അവസരം കൊടുക്കും അല്ലാഹു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ അവസരം കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ദൈവം ഞങ്ങളുടെ കൂടെയാണോ? അല്ല. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത്, സബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിയുക, അവരുടെ മേൽ ചൊരിഞ്ഞു. സബ്ബ അലൈഹിം റബ്ബുക, നിന്റെ റബ്ബ് അവരുടെ മേൽ ചൊരിഞ്ഞു. സൗത്ത് അദാബ്, സൗത്ത് എന്ന് പറഞ്ഞാൽ ചമ്മട്ടി, ചാട്ടവാറൊക്കെയാണ്. അദാബ് ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ ചാട്ടവാറിട്ടടിക്കൽ മാത്രമല്ല, അവരെ ശിക്ഷിച്ചു അല്ലാഹു. മാരകമായ ശിക്ഷക്ക് അദ്ദേഹം അവരെ വിധേയരാക്കി. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത് അദാബ്, അതാണ് നേരത്തെ നശിപ്പിക്കപ്പെട്ട നമ്മൾ പറഞ്ഞത്, കൊടുങ്കാറ്റിലൂടെ, ഘോരമായ പ്രകമ്പനത്തിലൂടെ, അതുപോലെ കടലിലേക്ക് അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നു, കടലങ്ങോട്ട് മൂടിക്കളഞ്ഞത്. അള്ളാഹുവിന് പല രീതികളുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കാം ചിലപ്പോൾ പുതിയ നാശം ഉണ്ടാവുക, പറയാൻ പറ്റില്ല. നമ്മൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ലത്. വലില്ലാഹി ജുനൂദു സമാവാത്തി വൽ അർദ്, അള്ളാഹുവിൻ്റെ അടുത്താണ് ആകാശഭൂമികൾ ലോകത്തിലെ മുഴുവൻ പട്ടാളങ്ങളുള്ളത്. ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത് അദാബ്, എന്നിട്ട് ഒരൊറ്റ താക്കീതോടുകൂടിയ സൂറ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിശ്ചയമായും നിന്റെ റബ്ബ് ലബിൽ മിർസ്വാദ്. ല ബി ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാണ്, തക്കീതാണ്. ബിൽ മിർസ്വാദ്, മിർസ്വാദ് എന്ന് ഒരു സ്ഥലമാണ്. എന്ത് സ്ഥലം? പതിസ്ഥലം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ തേടിയിട്ട് ഇങ്ങനെ അയാളെ കാത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, രഹസ്യ സ്ഥലം, പതിസ്ഥലം. അതിൻ്റെ പ്രത്യേകത അറിയുക, ആ പതിസ്ഥലത്ത് ഇരിക്കുന്ന ആളുണ്ടല്ലോ, പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആള്, അയാൾ ശത്രുവിൻ്റെ ഓരോ ചലനം അറിയുന്നുണ്ട്. പക്ഷേ ഈ പിടിക്കപ്പെടാൻ പോകുന്ന ആളുണ്ടല്ലോ, അയാളാവട്ടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നതിനെ പറ്റി യാതൊരു ബോധവുമില്ല. അതാണ് പതിസ്ഥലം എന്ന് പറഞ്ഞാൽ. പറയാണ് ഇന്ന റബ്ബ കലബിൽ മിർസ, നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു വലിയ ആളുകൾ അല്ലേ, ഇവരെ ആദ്, സമൂദ്, ഫിറാവിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ ഓർമ്മിപ്പിച്ചിട്ട് പറയാണ്, അറിയുക ആ റബ്ബ്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിശ്ചയമായും പതിസ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കുന്നതല്ല, നമ്മളിങ്ങനെ അടിച്ച് ആർമാദിച്ച് കഴിയല്ലേ, ധൂർത്തടിച്ചിട്ട് ആകെ കുഴപ്പങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോട് ഭയങ്കരമായ ജൈവിളികളുമായിട്ട് തുടരുക. നമ്മൾ അങ്ങനെ തുടരുന്ന സമയത്ത് നമ്മളറിയാതെ പതിസ്ഥലത്ത് റബ്ബുണ്ട്, ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ട് പിടികൂടുമവൻ. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിശ്ചയമായും താങ്കളുടെ റബ്ബ് ബിൽ മിർസ്വാദ്, പതിസ്ഥലത്ത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇത് നമുക്കൊക്കെ താക്കിയതുണ്ട്. നമ്മളിങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക, പടച്ചറബിനൊക്കെ മറന്ന് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ആയത്ത് നമ്മോടാണ്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. കരുതണം, റബ്ബ് എല്ലാം നിരീക്ഷിച്ചിട്ട് പിടിക്കാൻ പാകത്തിൽ നിൽക്കുകയാണ്. എവിടെ വെച്ചാൽ പിടികൂടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ആർമാദിച്ച് നടക്കുന്ന മനുഷ്യർക്ക് അറിയുന്നില്ല ഇങ്ങനെ നിരീക്ഷകൻ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, ഇത്രയാണ് 14 ആയത്തുകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി അതിൻ്റെ സത്ത മനസ്സിലാക്കുക. ഒന്ന്, പാരത്രിക രക്ഷാശിക്ഷകളെ തള്ളിക്കളഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ, പരലോകത്ത് അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞ ആളുകൾക്ക് തെളിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നൽകുന്നത് പ്രാപഞ്ചികമായ തെളിവാണ്. പ്രപഞ്ചത്തെ വളരെ യുക്തിഭദ്രമായി സംവിധാനിച്ച അള്ളാഹുവിന് മനുഷ്യൻ എങ്ങനെയോ ആയിക്കോട്ടെ തീരുമാനിക്കുന്ന പ്രശ്നമല്ല. ബുദ്ധിപരമായി ആലോചിച്ചാൽ ദി ഹിജർ, ബുദ്ധിയുള്ളവൻ അതിൽ ദൃഷ്ടാന്തമുണ്ട്. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ, പാരത്രിക രക്ഷാശിക്ഷകളെ തള്ളിക്കളഞ്ഞ മുൻഗാമികളായ ആളുകളുണ്ട് ചരിത്രത്തിൽ, നിങ്ങൾക്ക് കാണാം. ആരൊക്കെയാ? ആദിനെ പറഞ്ഞു, സമൂദിനെ പറഞ്ഞു, ഫിറൗനെ പറഞ്ഞു. എന്താ അവർക്ക് സംഭവിച്ചത്? പാരത്രിക രക്ഷാശിക്ഷകളെ തള്ളിക്കളഞ്ഞാൽ സംഭവിക്കുക, തഗൗ ഫിൽ ബിലാദ്, ആളുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കും. വംശീയതയുടെ പേരിൽ വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും നമ്മൾ കാണുന്നുണ്ടല്ലോ, കടുത്ത വംശീയത, സാമ്പത്തികമായ തട്ടിപ്പുകൾ, കുത്തഴിഞ്ഞ ലൈംഗികത ഒക്കെ ഉണ്ടാവും. നാട്ടിൽ നാശം വിതക്കും,
നാശം പരക്കും. തഖവു ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസ. എന്താ കാരണം? പരലോകവിശ്വാസമില്ല. പരലോകവിശ്വാസം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പിന്നെ സംഭവിക്കുക? നാശം പരക്കും, അള്ളാഹുവിനെ പിടികൂടും. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, കടുത്ത ശിക്ഷ മൂലം അവരെ അള്ളാഹു ശിക്ഷിക്കും. മാത്രമല്ല അതുകൊണ്ട് കരുതുക, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്നും എപ്പോഴും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ട് ആ പതിസ്ഥലത്തുണ്ട് നിന്റെ റബ്ബ് എന്നാണ് ഒരു താക്കീതോടുകൂടിയാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കുവാനും നമ്മൾ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആദ്യത്തെ ആയത്തുകളുടെ അർത്ഥം ഒക്കെ കിട്ടുക കേട്ടോ. ആശയം മനസ്സിലാക്കണമെങ്കിൽ വേണം. ഇത് പരലോക നിഷേധവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്ന സമയത്താണ് ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതിലുള്ള തെളിവായിട്ടാണ് പറയുന്നത്. ആദ്യം പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിനും വ്യവസ്ഥയും ഒരു പിന്നെ നിയമമൊക്കെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലംഘിച്ചാലും ഈ ദുനിയാവിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പരലോകത്തുണ്ടാവും എന്നുള്ളൊരു താക്കീതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ വിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബെ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും ഒക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ച റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ആശ്വാസം നൽകണമേ നാഥ. അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണമേ റബ്ബെ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ നാഥ. ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം വലിയൊരു ഞാമത്താണ്, അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബെ. അള്ളാഹുയെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. പടച്ചറബേ, ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ നാഥ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എത്രയോ ആൾക്കാരെ നീ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കളൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. റഹ്മാൻ റബ്ബെ, അവർക്കൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ റബ്ബെ. ഈ ദുനിയാവിൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ സന്തോഷിപ്പിക്കണമേ റബ്ബെ. പടസറബേ, അവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കി കൊടുക്കണമേ നാഥ. കബറിലെല്ലാ അദാബുകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ, അനീതിയുടെയും അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ നാഥ. റഹ്മാൻ അറബെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ കടുത്ത ഒരു പോരാട്ടത്തിലാണ്. റഹ്മാൻ അറബെ, സ്വന്തം മണ്ണിൽ ജീവിക്കുവാനുള്ള, സ്വതന്ത്രരായി ജീവിക്കുവാനുള്ള, തങ്ങളുടെ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള പോരാട്ടത്തിലാണ്. റഹ്മാൻ അറബെ, അവരെ നീ വിജയിപ്പിക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ അറബെ. കടുത്ത പട്ടിണിയും വിശപ്പും ഒക്കെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ മുന്നോട്ട് പോകുന്നത്. റഹ്മാൻ അറബെ, അവർക്ക് നീ ആശ്വാസം നൽകണമേ നാഥ. കടുത്ത അഗ്നിയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എങ്ങനെയാണോ നീ ആ അഗ്നിയെ തണുപ്പാക്കി മാറ്റിക്കൊടുത്തത്, പടച്ചറബെ, ഇസ്രായേലിൻ്റെ കടുത്ത ക്രൂരതകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യവും സഹനവും ആശ്വാസവും നൽകി നീ തുണക്കണമേ നാഥ. അള്ളാഹു, അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളും നീ പാഴാക്കി കളയണമേ നാഥ. അള്ളാഹുയെ, റബ്ബെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബെ. റബ്ബന ലലംന അംഫുസന വഇല്ലം തഗ്ഫിർലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന അഗ്ഫിർ ലന ദുനൂബന വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. കരുണവാനായ റബ്ബേ, പരിശുദ്ധ റമളാൻ ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അതിലേക്ക് എത്തിച്ചേരുവാൻ, റഹ്മാൻ റബ്ബേ, അതിൽ നീ വാഗ്ദാനം ചെയ്ത ധാരാളം നന്മകൾ അത് നേടിയെടുക്കുവാനും ആരോഗ്യത്തോടുകൂടെ നല്ല ഈമാനോടുകൂടെ അതിലെല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുവാനും ഞങ്ങളൊക്കെ നീ തുണക്കണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബന
ഹബ്ലന മിൻ അസ്വാജിന വദുറിയാതിന ഖുറത അഅ്യുനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.